യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ മരണ ഗ്രൂപ്പിൽ നോക്കൌട്ട് ബർത്തിനായി പോരാട്ടം കനക്കുന്നു. ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് പുലർച്ചെ അരങ്ങേറിയ സൂപ്പർ മത്സരത്തിൽ എ സി മിലാൻ തകർപ്പൻ തിരിച്ചുവരവ് നടത്തി. മിലാനിലെ സാൻസറോയിൽ പി എസ് ജിയെ 1-2 2 goals എ സി മിലാൻ തോൽപ്പിച്ചത്. മിലാൻ സ്കിർനിയറുടെ ഗോളിൽ ആദ്യം ലീഡ് നേടിയത് പി എസ് ജി ആയിരുന്നു. 9th minute ഫ്രഞ്ച് ക്ലബ് മുന്നിലെത്തി. എന്നാൽ 3 minutes കഴിഞ്ഞപ്പോൾ എ സി മിലാൻ സമനില ഗോൾ സ്വന്തമാക്കി. 12th minute റാഫേലിയാവോ ആണ് മിലാൻ്റെ സമനില ഗോൾ സ്കോർ ചെയ്തത്. ഫസ്റ്റ് ഹാഫ് അവസാനിക്കുമ്പോൾ സ്കോർ 1-1 ആയിരുന്നു. 2nd പകുതിയുടെ തുടക്കത്തിൽ എ സി മിലാൻ ലീഡെടുത്തു. 50th minute ഒളിവർ ജിറൂദാണ് മിലാനിന് വിജയ ഗോൾ സമ്മാനിച്ചത്. പി എസ് ജി തിരിച്ചടിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും മിലാൻ പ്രതിരോധം പാറ പോലെ ഉറച്ചു നിന്നു. പി എസ് ജി സൂപ്പർ താരം കിലിയൻ എംബാപ്പയ്ക്ക് മത്സരത്തിൽ പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല. താരം 3 shots പായിച്ചെങ്കിലും ഒന്നും ലക്ഷ്യത്തിലെത്തിയില്ല. പാരീസിൽ പരാജയപ്പെട്ട എ സി മിലാൻ സ്വന്തം തട്ടകത്തിൽ പി എസ് ജിയെ തോൽപ്പിച്ച് പകരം വീട്ടി. മരണഗ്രൂപ്പിലെ മറ്റൊരു സൂപ്പർ പോരാട്ടത്തിൽ ബൊറൂസിയ ഡോർട്ട്മുണ്ട് ന്യൂകാസിലിനെ മറുപടിയില്ലാത്ത 2 goals കീഴടക്കി. ഹോം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ആദ്യ പകുതിയിൽ നിക്കോളാസ് ഫുൾക്രൂക്ക് ഡോർട്ട്മുണ്ടിനായി സ്കോർ ചെയ്തു. 79th minute ജൂലിയൻ ബ്രാൻഡിഡിറ്റിൻ്റെ ഗോൾ ജർമ്മൻ ക്ലബിൻ്റെ വിജയം ഉറപ്പിച്ചു. ന്യൂകാസിലിനെ അവരുടെ തട്ടകത്തിലും ഡോർട്ട്മുണ്ട് കീഴടക്കിയിരുന്നു. ഇതോടെ മരണഗ്രൂപ്പായ എഫിൽ ന്യൂകാസിലിനെ മറികടന്ന് 5 points എ സി മിലാൻ 3rd സ്ഥാനത്തെത്തി. 6 points പി എസ് ജി 2rd സ്ഥാനത്ത് തുടരുകയാണ്. ന്യൂകാസിലിനെ തോൽപ്പിച്ച ബൊറൂസിയ ഡോർട്ട്മുണ്ട് 7 points ഗ്രൂപ്പിൽ 1st. 4 points മാത്രമുള്ള ന്യൂകാസിൽ അവസാന സ്ഥാനത്താണ്.